സയൻസ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. നമ്മൾ രണ്ട് ഗൂഗിൾ മീറ്റ് ക്ലാസ്സുകൾ നടത്തി കഴിഞ്ഞു. അതോടൊപ്പം നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിലേക്ക് കടക്കുകയും ചെയ്തു. രണ്ടാമത്തെ യൂണിറ്റിന്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കുമായ മാറ്റത്തിന്റെ പൊരുൾ, ദ എസൻസ് ഓഫ് ചേഞ്ച്. നമ്മുടെ ചുറ്റുപാടും ഒരുപാട് കാര്യങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. കൃത്യമായി നിരീക്ഷിക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ചില മാറ്റങ്ങളെ കുറിച്ചും ആ മാറ്റങ്ങൾക്ക് പിന്നിലെ രഹസ്യങ്ങളെ കുറിച്ചുമാണ് നമ്മൾ ഈ യൂണിറ്റിൽ ചർച്ച ചെയ്യുന്നത്. ഊർജം എന്ന വാക്ക് നിങ്ങൾക്ക് പരിചിതമാണ്. ഏത് പ്രവൃത്തി ചെയ്യണമെന്നുണ്ടെങ്കിലും ഊർജം നമുക്ക് ആവശ്യമാണ്. ഇത് നിങ്ങൾക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ ഊർജങ്ങളാണ് നമ്മുടെ ചുറ്റുമുള്ളത്? അതിനു മുമ്പ് ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന ഈ ചിത്രം ഒന്ന് നോക്കൂ. ഈ ചിത്രത്തിൽ അനേകം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ആ പ്രവർത്തനങ്ങൾ നിങ്ങളൊന്ന് പരിശോധിക്കൂ. ചിത്രം നിങ്ങൾ പരിശോധിച്ചുവല്ലോ. ചിത്രത്തിൽ നിരവധി പ്രവർത്തനങ്ങളുണ്ട്. കുട്ടികൾ കളിക്കുന്നു, താറാവ് നീന്തുന്നു, ഒരു കർഷകൻ തന്റെ മൺവെട്ടി ഉപയോഗിച്ച് കിളയ്ക്കുന്നു, ഇലക്ട്രിക് മോട്ടോർ പ്രവർത്തിക്കുന്നു, വാഹനത്തിൽ അനൗൺസ്മെന്റ് നടക്കുന്നു, ഒരു ബൾബ് കത്തുന്നു, അതുപോലെ തന്നെ തുണികൾ ഉണങ്ങുന്നു തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾ ആ ചിത്രത്തിൽ കാണാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഗൂഗിൾ മീറ്റ് ക്ലാസ്സിൽ ചോദിച്ച പോലെ കുട്ടികൾക്ക് കളിക്കുവാനുള്ള ഊർജം എവിടെ നിന്നാണ് ലഭിച്ചത്? അതെ, നിങ്ങൾ പറഞ്ഞ ഉത്തരം കൃത്യമാണ്. അവർ കഴിച്ച ആഹാരത്തിൽ നിന്നുമാണ് അവർക്ക് ആവശ്യമായ ഊർജം ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ചിത്രത്തിലെ മറ്റൊരു പ്രവർത്തനമായ വസ്ത്രങ്ങൾ ഉണങ്ങുന്നു, അതിനുള്ള ഊർജം എവിടെ നിന്നാണ് ലഭിച്ചത്? അതെ, അന്തരീക്ഷത്തിലുള്ള സൂര്യനിൽ നിന്നും വരുന്ന സൂര്യപ്രകാശത്തിലെ താപോർജമാണ് ആ വസ്ത്രങ്ങളെ ഉണക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ചിത്രത്തിലെ പ്രവർത്തനങ്ങളും അവയ്ക്ക് ആവശ്യമായ ഊർജം എവിടെ നിന്നാണ് ലഭിക്കുന്നതെന്നും നിങ്ങൾക്ക് തരുന്ന വർക്ക്ഷീറ്റിൽ ഒരു ചോദ്യമുണ്ട്. അത് കൃത്യമായി എഴുതാൻ മറക്കരുത്. ഏതൊക്കെ ഊർജ രൂപങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളതെന്ന് നമ്മൾ ഇപ്പോൾ കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഏതൊക്കെയാ? ഇപ്പൊ ആ ചിത്രത്തിൽ തന്നെ ബൾബ് പ്രകാശിക്കുന്നുണ്ട്. ആ പ്രകാശിക്കാനുള്ള ഊർജം എവിടെ നിന്നാണ് ലഭിക്കുന്നത്? വൈദ്യുതിയിൽ നിന്നാണ്, ഇലക്ട്രിസിറ്റിയിൽ നിന്നാണ് ആ ഊർജം ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ കാര്യം എന്റെ എല്ലാ കൂട്ടുകാരും മനസ്സിൽ നിന്ന് വിട്ടുപോകരുത്. എന്താണത്? പ്രവൃത്തി ചെയ്യുവാൻ ഊർജം ആവശ്യമാണ്. താപം, പ്രകാശം, വൈദ്യുതി തുടങ്ങി നിരവധി ഊർജ രൂപങ്ങൾ നമുക്ക് അറിയാം. ഹീറ്റ്, ലൈറ്റ്, സൗണ്ട്, ഇലക്ട്രിസിറ്റി തുടങ്ങി നിരവധി ഊർജ രൂപങ്ങൾ നമ്മൾ പല പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. എല്ലാവരും ഇങ്ങോട്ട് നോക്കൂ. ഞാനിപ്പോൾ ചെയ്യുന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്റെ കയ്യിൽ ഒരു മെഴുകുതിരിയും ഒരു ലൈറ്ററും ഉണ്ട്. ഞാൻ ഈ മെഴുകുതിരി ലൈറ്റർ ഉപയോഗിച്ച് കത്തിക്കുകയാണ്. മെഴുകുതിരി കത്തി. മെഴുകുതിരി കത്തിയപ്പോൾ ഏതെല്ലാം ഊർജ രൂപങ്ങളാണ് പുറത്തു വന്നത്? അതെ, ശരിയാണ്, പ്രകാശ ഊർജവും താപോർജവുമാണ് മെഴുകുതിരി കത്തിയപ്പോൾ പുറത്തു വന്നത്. ഇങ്ങനെ രണ്ട് ഊർജ രൂപങ്ങൾ പുറത്തു വരുന്നുണ്ട്. പുറത്തു വരുന്നതിൽ ഏത് ഊർജ രൂപമാണ് നമ്മൾ പ്രയോജനപ്പെടുത്തുമെന്ന് അറിയാമോ? ഒരു സംശയവുമില്ല, സാധാരണ മെഴുകുതിരി കത്തിക്കുന്ന എപ്പോഴാ? കരണ്ട് പോകുമ്പോഴാണ്. അപ്പോൾ മെഴുകുതിരി കത്തുമ്പോഴുണ്ടാകുന്ന പ്രകാശോർജമാണ് നമ്മൾ സാധാരണയായി പ്രയോജനപ്പെടുത്തുന്നത്. എന്നാൽ താപോർജം കൂടി അതിന്റെ കൂടെ ഉണ്ടാകുന്നതുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെയാണെങ്കിൽ ചില ഘട്ടങ്ങളിലെങ്കിലും നമ്മൾ താപോർജം ഉപയോഗപ്പെടുത്തുന്നില്ലേ? മെഴുകുതിരി ഉപയോഗിച്ച് ഒരു പേപ്പർ കത്ത്,
കത്തിക്കുമ്പോൾ പ്രകൃതി കത്തുമ്പോൾ ഉണ്ടാകുന്ന ഏത് ഊർജമാണ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത്? അതെ, തീർച്ചയായും താപോർജം. എന്നാൽ ഭൂരിഭാഗം സന്ദർഭങ്ങളിലും നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത് മെഴുകുതിരി കത്തുമ്പോഴുള്ള പ്രകാശ ഊർജമാണ്. മെഴുകുതിരി കത്തുമ്പോൾ രണ്ടു തരത്തിലുള്ള ഊർജ രൂപങ്ങൾ ഉണ്ടാകുന്നതും അവയിൽ ഏതൊക്കെയാണ് പ്രയോജനപ്പെടുത്തുന്നതെന്നും നമ്മൾ മനസ്സിലാക്കി. ഇത്തരം നിരവധി പ്രവർത്തനങ്ങൾ നമ്മുടെ ചുറ്റുപാട് നടക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഇലക്ട്രിക് ബൾബ് കത്തുന്നു. ഇലക്ട്രിക് ബൾബ് കത്തുമ്പോൾ ഏതൊക്കെ ഊർജ രൂപങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതെ, ഇലക്ട്രിക് ബൾബ് കത്താൻ വേണ്ടി വൈദ്യുതോർജം പ്രയോജനപ്പെടുത്തുന്നു. കത്തുമ്പോൾ പ്രകാശോർജവും അതുപോലെ തന്നെ താപോർജവും ഉണ്ടാകുന്നു. എന്നാൽ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത് ഏത് ഊർജത്തെയാണ്? അതെ, ഇലക്ട്രിക് ബൾബ് കത്തുമ്പോൾ അതിൽ നിന്നുള്ള പ്രകാശോർജത്തെയാണ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത്. എന്നാൽ ഇൻക്യുബേറ്ററിൽ നമ്മൾ ബൾബ് ഉപയോഗിക്കാറുണ്ട്. എന്താണ് ഇൻക്യുബേറ്റർ നിങ്ങൾക്ക് അറിയാമല്ലോ, അറിയില്ലെങ്കിൽ അന്വേഷിച്ച് കണ്ടെത്തുക. ഇൻക്യുബേറ്ററിൽ ഇലക്ട്രിക് ബൾബിന്റെ താപോർജമാണ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത്. ഇൻക്യുബേറ്റർ എന്താണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ പടക്കം പൊട്ടുന്ന സമയത്ത് ഊർജ രൂപങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഏതൊക്കെ ഊർജ രൂപങ്ങളാ? അതെ, പടക്കം പൊട്ടുമ്പോൾ പ്രകാശോർജം, താപോർജം, ശബ്ദോർജം, മൂന്ന് തരം ഊർജ രൂപങ്ങൾ ഉണ്ടാകുന്നു. ഇതിൽ ഏത് ഊർജ രൂപമാണ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത് ചോദിച്ചാൽ പറയാൻ സാധിക്കും നിങ്ങൾക്ക്? അതെ, പൊട്ടുന്ന പടക്കത്തിനനുസരിച്ചാണ്. ഒരു ഗുണ്ടാണ് പൊട്ടുന്നതെങ്കിൽ അതിന്റെ ശബ്ദോർജമാണ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത്. കാരണം ഗുണ്ട് പൊട്ടിക്കുന്നത് ഉയർന്ന ശബ്ദം കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ്, പടക്കം പൊട്ടിക്കുന്ന സമയത്ത്. എന്നാൽ ഒരു പൂത്തിരിയോ മത്താപ്പോ കത്തിക്കുമ്പോൾ അതിലെ ഏത് ഊർജമാണ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത്? തീർച്ചയായും പ്രകാശോർജമാണ്. അത് കത്തുമ്പോൾ ഉണ്ടാകുന്ന വർണ്ണ കാഴ്ചകളാണ് നമ്മൾ ആസ്വദിക്കുന്നത്. അപ്പോൾ ഓരോ പ്രവർത്തനത്തിലും പലതരത്തിലുള്ള ഊർജ രൂപങ്ങൾ പുറത്തു വരുന്നുണ്ടെങ്കിലും പ്രയോജനപ്പെടുത്തുന്ന ഊർജ രൂപങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഇന്ന് വർക്ക്ഷീറ്റിൽ ചോദിച്ചിട്ടുണ്ട്. കൃത്യമായി ഉത്തരം എഴുതാൻ മറക്കരുത്. കൂട്ടുകാരെ, ഒന്നാമത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് ചർച്ച ചെയ്തതെന്നാണ് നാം ഇതുവരെ പറഞ്ഞത്? ഊർജങ്ങളെയും ഊർജ രൂപങ്ങളെയും കുറിച്ച് നമ്മൾ ഒന്നാമത്തെ ക്ലാസ്സിൽ പറഞ്ഞു. രണ്ടാമത്തെ ക്ലാസ്സിൽ മാഷ് തുടങ്ങിയത് ഒരു ചോദ്യത്തിലൂടെയായിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. മോട്ടോർ സൈക്കിൾ സഞ്ചരിക്കാനുള്ള ഊർജം എവിടെ നിന്നാണ് ലഭിക്കുന്നത്? അതെ, നിങ്ങളിൽ പലരും അതിന് ഉത്തരം പറഞ്ഞു, മോട്ടോർ സൈക്കിളിനെ ഉപയോഗിക്കുന്ന ഇന്ധനത്തിൽ നിന്നാണെന്ന്. മോട്ടോർ സൈക്കിളിൽ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങൾ കത്തുന്ന സമയത്ത് യന്ത്രഭാഗങ്ങൾ ചലിച്ചു തുടങ്ങുന്നു. യന്ത്രഭാഗങ്ങൾ ചലിക്കുമ്പോൾ ഉണ്ടാകുന്ന യാന്ത്രികോർജമാണ് മോട്ടോർ സൈക്കിളിനെ മുന്നോട്ട് നയിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, യാന്ത്രികോർജം, യന്ത്രഭാഗങ്ങൾ ചലിക്കുന്നതിലൂടെ ഉണ്ടാവുകയും അതുപയോഗിച്ച് മോട്ടോർ സൈക്കിളിനെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്നത് യാന്ത്രികോർജമാണ്. എന്നാൽ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത കുട്ടികൾ കളിക്കുന്നതിനുള്ള ഊർജം എവിടെ നിന്ന് ലഭിച്ചു? അവൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന്. അവൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ ആ ഊർജം എങ്ങനെയാണ് എത്തിയത്? അതിനുള്ള ഉത്തരം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറയുന്നുണ്ട്. പ്രകാശ സംശ്ലേഷണത്തിലൂടെ അന്തരീക്ഷത്തിലെ സൗരോർജത്തെ സസ്യങ്ങൾ രാസോർജമാക്കി മാറ്റുന്നു. സസ്യത്തിൽ രാസോർജമായി മാറ്റപ്പെടുന്നു. ആഹാരത്തിലൂടെ അവ പ്രപഞ്ചത്തിലെ എല്ലാ ജീവികളിലും എത്തുന്നു. അപ്പൊ നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് രാസോർജം എത്തിയത്? തീർച്ചയായിട്ടും അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ്. രാസോർജം ഏത് ഊർജത്തെയാണ് രാസോർജമായി മാറ്റുന്നത്? അത് സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന സൗരോർജത്തെ. അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ ഊർജ സ്രോതസ് ആരാണ്? സൂര്യൻ തന്നെയാണ്. അങ്ങനെ സൂര്യനിൽ നിന്നുള്ള സൗരോർജത്തെ രാസോർജമാക്കി സസ്യഭാഗങ്ങളിൽ സംഭരിച്ചു വെക്കുമ്പോൾ ഓരോ സസ്യഭാഗത്തിലും രാസോർജമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അടുക്കളയിൽ വിറക് കത്തിക്കുമ്പോൾ ഏത് ഊർജമാണ് പ്രയോജനപ്പെടുത്തുന്നത് ചോദിക്കുമ്പോൾ വിറകിലെ രാസോർജം എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്.
യാന്ത്രിക ഊർജത്തെയും രാസോർജത്തെയും മെക്കാനിക്കൽ എനർജി കെമിക്കൽ എനർജി എന്നിവയെ നിങ്ങൾ കൃത്യമായി ഓർക്കണം. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളിലും രാസോർജം ഉണ്ട് എന്നും ഓർക്കുക. യാന്ത്രികോർജത്തെ കുറിച്ചും രാസോർജത്തെ കുറിച്ചും മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ ടി വി ഓൺ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുക എന്താ? സ്വിച്ച് ഇടും. സ്വിച്ച് ഇടുന്ന സമയത്ത് സ്വിച്ചിൽ നിന്നും വൈദ്യുതോർജം ടി വിയിലേക്ക് എത്തും. ആ ഊർജം പിന്നീട് മറ്റു പല ഊർജങ്ങളായി മാറിയിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ഏതൊക്കെയാണ് നമുക്കറിയാം. ടി വി പ്രവർത്തിക്കുമ്പോൾ ശബ്ദോർജം ഉണ്ടാകുന്നു, പ്രകാശോർജം ഉണ്ടാകുന്നു, താപോർജം ഉണ്ടാകുന്നു, ടി വി ചൂടാകുന്നതൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ? അപ്പൊ വൈദ്യുതോർജമാണ് അവിടെ മറ്റ് ഊർജ രൂപങ്ങളായി മാറ്റപ്പെട്ടത്. എങ്കിൽ വിവിധ ഊർജ മാറ്റങ്ങളെ പ്രതിപാദിക്കുന്ന ഒരു അധ്യാപകന്റെ പരീക്ഷണത്തിലൂടെയുള്ള ഒരു ക്ലാസ് നിങ്ങളൊന്ന് കണ്ടിട്ട് വരും. നോക്കൂ, ഇതൊരു സ്റ്റീൽ പാത്രമാണ്. ഈ പാത്രത്തിൽ അല്പം വെള്ളമുണ്ട്. ഇതിൻ്റെ മുകളിൽ ഇവിടെ ഒരു പൈപ്പ് വളച്ചു വെച്ചിട്ടുണ്ട്. ഇത് കോപ്പർ കൊണ്ടുണ്ടാക്കിയ പൈപ്പാണ്. ഈ ബോക്സിൻ്റെ ഉൾഭാഗത്ത് ഇവിടെ ഒരു മിനി ജനറേറ്റർ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആ ജനറേറ്ററിൻ്റെ രണ്ട് ടെർമിനലുകളിൽ ഒരു എൽ ഇ ഡിയും കണക്റ്റ് ചെയ്തിട്ടുണ്ട്. ജനറേറ്ററിൻ്റെ ആക്സിസ് പുറത്തേക്ക് വരുന്നു. ആ ആക്സിസിലാണ് ഈ ടർബൈൻ ഘടിപ്പിച്ചിട്ടുള്ളത്. ഇനി ഞാൻ ഈ സംവിധാനത്തെ ഈ പൈപ്പിൻ്റെ താഴെ ഇവിടെ വെക്കുകയാണ്. ഈ ഇൻഡക്ഷൻ കുക്കറിനെ നമുക്ക് ഓൺ ചെയ്യാം. ഇൻഡക്ഷൻ കുക്കർ പ്രവർത്തിക്കാൻ ഏത് ഊർജ്ജമാണ് നൽകേണ്ടത്? അത് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, വിവിധ ഊർജ്ജ രൂപങ്ങളെക്കുറിച്ച്. അതെ, വൈദ്യുതോർജ്ജമാണ് നൽകേണ്ടത്. ഈ ഇൻഡക്ഷൻ കുക്കറിന് വൈദ്യുതോർജ്ജം നൽകിയാൽ ഈ പാത്രത്തിനകത്തുള്ള വെള്ളത്തിന് അത് വൈദ്യുതിയായിട്ടാണോ ലഭിക്കുക, അതോ മറ്റേതെങ്കിലും ഊർജ്ജമായിരിക്കുമോ പാത്രത്തിലെ വെള്ളത്തിന് ലഭിക്കുക? ശരിയാണ്, പാത്രത്തിലെ വെള്ളത്തിന് ലഭിക്കുക താപോർജം അഥവാ ഹീറ്റ് എനർജിയാണ്. നമുക്ക് പരീക്ഷണം ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൃത്യമായ നിരീക്ഷണം ആവശ്യമാണ്. നിങ്ങൾ എന്തൊക്കെയാണ് നിരീക്ഷിക്കുക? നിങ്ങൾ ഏത് വഴിയാണ് വെള്ളം തിളക്കുന്ന സമയത്ത് നീരാവി, അതായത് സ്റ്റീം, പുറത്തു വരുന്നത് എന്ന് കൃത്യമായിട്ട് നിരീക്ഷിക്കണം. അതേപോലെ സ്റ്റീം പുറത്തു വരുന്ന സമയത്ത് നിങ്ങൾ ഈ ടർബൈൻ്റെ ഈ ഭാഗം നോക്കണം. ഇവിടെ എന്തെങ്കിലും മാറ്റങ്ങൾ കാണുന്നുണ്ടോ? അതുപോലെ ഇതിനുള്ളിൽ നമ്മൾ ഘടിപ്പിച്ചിട്ടുള്ള എൽ ഇ ഡിയെ നോക്കണം. അതിന് സൗകര്യത്തിന് നിങ്ങൾക്ക് ആ ഭാഗം സൂം ചെയ്ത് കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾ ആ എൽ ഇ ഡിയെ കൂടി നിരീക്ഷിക്കണം. അപ്പോൾ എല്ലാവരും നിരീക്ഷണത്തിന് റെഡിയായല്ലോ. പേനയും നോട്ട്ബുക്കും ഒക്കെ കയ്യിലുണ്ടാകും അല്ലേ? ഞാൻ സ്വിച്ച് ഓൺ ചെയ്യുകയാണ്. ഒന്നുകൂടി ഓർക്കുക, നിങ്ങൾ വരുന്ന സ്റ്റീം വരുന്ന ഭാഗം നോക്കണം, ടർബൈൻ എന്തെങ്കിലും മാറ്റമുണ്ടാകുന്നുണ്ടോ എന്ന് നോക്കണം, അതുപോലെ എൽ ഇ ഡിയെയും നിരീക്ഷിക്കണം. റെഡിയല്ലേ? ഓക്കെ, എന്നാൽ നമുക്ക് ഓൺ ചെയ്യാം. നോക്കൂ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ. എല്ലാവരും പരീക്ഷണം കണ്ടല്ലോ. എന്തൊക്കെയാണ് നിങ്ങൾ നിരീക്ഷിച്ചത്? വെള്ളം തിളച്ചു, പൈപ്പിലൂടെ നീരാവി വന്നു. ആ നീരാവി വന്ന സമയത്ത് ടർബൈൻ എന്ത് മാറ്റമാണ് ഉണ്ടായത് നിങ്ങൾ കണ്ടതാണ്. അതെ, ടർബൈൻ സുന്ദരമായി കറങ്ങി. അപ്പോഴോ? ടർബൈൻ കറങ്ങിയ സമയത്ത് നിങ്ങൾ ഇതിനുള്ളിലേക്ക് നോക്കിയില്ലേ? ഈ ബോക്സിനുള്ളിലുള്ള എൽ ഇ ഡിക്ക് എന്ത് മാറ്റമാണ് കണ്ടത്? ശരിയാണ്, എൽ ഇ ഡി പ്രകാശിച്ചു. നിങ്ങളുടെ ഈ നിരീക്ഷണത്തെ അടിസ്ഥാനമാക്കി ഈ പരീക്ഷണത്തിൻ്റെ നിഗമനം, ഇൻഫറൻസ് നിങ്ങൾക്ക് രേഖപ്പെടുത്തിക്കൂടെ? പ്രയാസമുണ്ടോ? എങ്കിൽ നമുക്ക് നമ്മുടെ നിരീക്ഷണ ഫലത്തെ ഒന്ന് വിശകലനം ചെയ്യാം. റെഡിയല്ലേ? എപ്പോഴാണ് ഈ ഇൻഡക്ഷൻ കുക്കർ പ്രവർത്തിച്ചത്? അതിലേക്ക് വൈദ്യുതി നൽകിയപ്പോൾ അല്ലേ? നാം നൽകിയ വൈദ്യുതോർജം ജലത്തിന് ഏത് ഊർജമായിട്ടാണ് ലഭിച്ചത്? ഓർത്തു നോക്കൂ. കറക്റ്റ്,
നാം നൽകിയ വൈദ്യുതോർജം ഈ പാത്രത്തിലെ ജലത്തിന് കിട്ടിയപ്പോൾ അതിൻ്റെ രൂപം മാറി. അത് താപോർജം അഥവാ ഹീറ്റ് എനർജിയായി മാറി. അങ്ങനെ വെള്ളം ബോയിൽ ചെയ്തു. ബോയിൽ ചെയ്തപ്പോൾ ഉണ്ടായ സ്റ്റീം ഈ പൈപ്പിലൂടെ വരുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ സ്റ്റീം വന്ന സമയത്ത് ടർബൈൻ കറങ്ങി. ഈ ടർബൈൻ കറങ്ങിയ സമയത്ത് ടർബൈന് ലഭിച്ച ഊർജം ഏതായിരിക്കും? അത് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അന്ന് സാറ് മിക്സി കടക്കി കാണിച്ചു, അതിൻ്റെ ഊർജ്ജം ചർച്ച ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, യന്ത്രഭാഗങ്ങളെ ചലിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഊർജ്ജം, കറക്റ്റ്, യാന്ത്രിക ഊർജ്ജം അഥവാ മെക്കാനിക്കൽ എനർജി. അപ്പോൾ ഇവിടെ മെക്കാനിക്കൽ എനർജി ഉണ്ടായി. നമ്മൾ ഈ ടർബൈനെ കണക്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ജനറേറ്ററിൻ്റെ ആക്സിസുമായിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായും ടർബൈന് കിട്ടുന്ന മെക്കാനിക്കൽ എനർജി ഉള്ളിലുള്ള ജനറേറ്ററിനും കിട്ടില്ലേ? അങ്ങനെ ജനറേറ്ററിനകത്തും മെക്കാനിക്കൽ എനർജി സംജാതമായി. ജനറേറ്ററിൽ വെച്ച് ഈ മെക്കാനിക്കൽ എനർജി എന്തായി മാറിക്കാണും? നിങ്ങൾക്ക് ഊഹിക്കാം. കാരണം എൽ ഇ ഡി പ്രകാശിക്കുന്നത് നിങ്ങൾ കണ്ടതാണ്. എൽ ഇ ഡി പ്രകാശിക്കണമെങ്കിൽ എന്ത് വേണം? അതെ, വൈദ്യുതി വേണം. അപ്പോൾ ആ വൈദ്യുതി എവിടെ നിന്നാണ് ഉണ്ടായത്? ജനറേറ്ററിൽ വെച്ച്. അപ്പോൾ ജനറേറ്ററിൽ വെച്ച് എന്ത് ഊർജ്ജമാറ്റമാണ് ഉണ്ടായത്? ജനറേറ്ററിൽ വെച്ച് വൈദ്യുതോർജം അഥവാ ഇലക്ട്രിക് എനർജി ഉണ്ടായി. അത് എൽ ഇ ഡിയിൽ എത്തിയപ്പോൾ ഉണ്ടായ മാറ്റം ഇനി നിങ്ങൾക്ക് ആലോചിക്കാമല്ലോ. സ്വാഭാവികമായിട്ടും പ്രകാശോർജ്ജമായി മാറി. വീഡിയോ എല്ലാവരും കണ്ടുവല്ലോ. വൈദ്യുതോർജ്ജത്തിൽ തുടങ്ങി പ്രകാശോർജ്ജത്തിൽ അവസാനിക്കുന്ന ഊർജ്ജ മാറ്റങ്ങളുടെ ഒരു പരമ്പര ആദ്യം നിങ്ങൾ കണ്ടു. ഇതുപോലെ തന്നെ ഒരു ഊർജത്തെ നമ്മൾ പല ഊർജ രൂപങ്ങളിലേക്ക് മാറ്റുകയാണ് ഓരോ പ്രവർത്തനത്തിലും നടക്കുന്നത്. കൂട്ടുകാരുടെ മനസ്സിൽ കൃത്യമായ ഓർമ്മ വേണം. നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരുപാട് സന്ദർഭങ്ങളുടെ ലിസ്റ്റടങ്ങിയ വർക്ക്ഷീറ്റുകളാണ് നിങ്ങൾക്ക് തരുന്നത്. അത് നിങ്ങൾ ഊർജ മാറ്റങ്ങളെ കുറിച്ച് പറയേണ്ടതുണ്ട്, ഉപയോഗപ്പെടുത്തുന്ന ഊർജ രൂപങ്ങളെ കുറിച്ച് പറയേണ്ടതുണ്ട്. എല്ലാവരും ഇങ്ങോട്ട് നോക്കുക. കഴിഞ്ഞ തവണ ഞാൻ ലൈറ്റർ ഉപയോഗിച്ചാണ് മെഴുകുതിരി കത്തിച്ചത്. എന്നാൽ ഇത്തവണ ഞാൻ തീപ്പെട്ടി ഉപയോഗിച്ചാണ് മെഴുകുതിരി കത്തിക്കാൻ പോകുന്നത്. ഞാൻ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാനിതാ തീപ്പെട്ടിക്കുള്ളിൽ പുരതുകയാണ്. മെഴുകുതിരി കത്തി. ശ്രദ്ധിക്കുക, കത്തിയ മെഴുകുതിരിയിൽ നിന്ന് പ്രകാശോർജവും താപോർജവും പുറത്തു വന്നു. തീപ്പെട്ടിക്കുള്ളിൽ കത്തിയപ്പോൾ എന്തൊക്കെ ഊർജ രൂപങ്ങളാണ് ഉണ്ടായത്? അതെ, തീപ്പെട്ടിക്കുള്ളിൽ കത്തിയപ്പോൾ തീർച്ചയായും പ്രകാശോർജമുണ്ടായി, താപോർജമുണ്ടായി. വേറൊരു ഊർജം കൂടി ഉണ്ടായാന്ന് പറയാമോ? അതെ, ശബ്ദോർജം. ശ്രദ്ധിച്ചിട്ടുണ്ടോ, തീപ്പെട്ടിക്കുള്ളി വരുതുമ്പോൾ എന്നൊരു ശബ്ദം ഉണ്ടാകും. മൂന്ന് തരം ഊർജ രൂപങ്ങളാണ് തീപ്പെട്ടിക്കുള്ളി കത്തുമ്പോൾ ഉണ്ടാകുന്നത്. എവിടെയാണെന്നാണ് ആ തീപ്പെട്ടിക്കുള്ളി കത്തുമ്പോൾ ഊർജ രൂപങ്ങൾ ഉണ്ടാകുന്നത്? തീപ്പെട്ടിക്കുള്ളിയുടെ അടുത്തുള്ള തീപ്പെട്ടിയുടെ മരുന്നിലെ രാസോർജമാണ് ഈ ഊർജ രൂപങ്ങളായി മാറുന്നത്. പ്രിയപ്പെട്ട കുട്ടികളെ, ഈ രണ്ട് ക്ലാസ്സുകളെയും അടിസ്ഥാനപ്പെടുത്തിയുള്ള വർക്ക്ഷീറ്റുകൾ നിങ്ങൾക്ക് ഇതിന്റെ പുറകെ തരുന്നുണ്ട്. ഓരോ വർക്ക്ഷീറ്റും കൃത്യമായി പരിശോധിക്കുക. ഊർജ മാറ്റങ്ങൾ, ഊർജ രൂപങ്ങൾ എന്നിവയെ എഴുതിക്കൊണ്ട് വേണം വർക്ക്ഷീറ്റുകൾ പൂരിപ്പിക്കുന്നത്. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, നന്ദി.